ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്, ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്, ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്, ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്, ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്. സത്യമാകുന്ന പ്രകാശത്തെ കണ്ടെത്താനുള്ള യാത്രയിൽ അന്ധകാരമാകുന്ന അറിവില്ലായ്മയിലൂടെ അല്പമെങ്കിലും യാത്ര ചെയ്തേ മതിയാകൂ. ഏറ്റവും ചെറിയ വിത്തിൽ പോലും സൂര്യനിലേക്ക് എത്തണമെന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ പാറയ്ക്കു പോലും വഴി കൊടുക്കേണ്ടി വരും. ഓർമ്മ വയ്ക്കുക, ഇച്ഛാശക്തിയുള്ളിടത്ത് ജീവിതമുണ്ട്. സ്ത്രീ ജന്മം നൽകുമ്പോൾ അവൾ ജീവൻ നൽകുകയാണ്. കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾ സ്വന്തം സ്വത്തയിലേക്ക് നോക്കുകയാണ്. കുഞ്ഞു വളരുമ്പോൾ കൂടെ അവളും വളരുന്നു. എല്ലാ ബന്ധങ്ങളും തുടക്കത്തിൽ നല്ലതാണ്. എന്തെന്നാൽ തുടക്കത്തിൽ നിങ്ങൾ അഭിനയിക്കുന്നു. ഒരിക്കൽ ഈ ബന്ധമങ്ങു സ്ഥിരം നിങ്ങൾ ആശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളിലെ കലഹമത്രയും നുരഞ്ഞു പൊന്താൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. സംഘട്ടനം മനുഷ്യന്റെ ഉള്ളിലാണ്. അതവിടെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരിടത്തും പരിഹരിക്കാനാവില്ല. ദുഃഖം നിന്നിലാണ്, ദുഃഖ കാരണവും നിന്നിൽ തന്നെയാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴി വെറുപ്പ് സ്നേഹത്തെയും വിദ്വേഷം കാരുണ്യത്തെയും കൊല്ലുന്നു എന്ന് ധരിച്ചെങ്കിൽ തെറ്റുപറ്റി. വെറുപ്പിനോടൊപ്പവും വിദ്വേഷങ്ങളേറെ കാലം കഴിഞ്ഞിരിക്കും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ സ്നേഹം കാമക്ഷിക്കുന്ന കാരുണ്യം നിറഞ്ഞ ഒരു ത്വര ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വരികയും പോവുകയും ചെയ്യും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം മനുഷ്യന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പകുതിയിലേറെ പേരും ആത്മഹത്യ ചെയ്യുകയോ ഭ്രാന്തന്മാരാകുകയോ ചെയ്തേനെ. ജീവിതത്തിന്റെ സൗന്ദര്യം അതിന്റെ അപ്രവചനീയതയുടെ നിഗൂഢതയാണ്. പുരുഷന്റെ മനസ്സ് കീഴടക്കിയ സ്ത്രീയെ അയാൾ എപ്പോഴും ഓർക്കുന്നു. നിങ്ങളുടെ സ്വന്തം അനിയന്ത്രിതമായ ചിന്തകൾ പോലെ നിങ്ങളുടെ ഏറ്റവും മോശമായ ശത്രുവിന് പോലും നിങ്ങളെ ഉപദ്രവിക്കാൻ എല്ലാത്തിലും നല്ലത് കാണാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിക്കുന്ന നന്ദിയുള്ളവരായി എഴുന്നേൽക്കാം. കാരണം നമ്മൾ ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചുവല്ലോ. ഇനി കുറച്ചു പോലും പഠിച്ചില്ലെങ്കിലും നമുക്ക് അസുഖങ്ങളൊന്നും വന്നില്ലല്ലോ. ഇനി അസുഖം വന്നെങ്കിൽ പോലും നമ്മൾ മരിച്ചു പോയില്ലല്ലോ. അതിനാൽ നമുക്കെല്ലാവർക്കും നന്ദിയുള്ളവരായിരിക്കാം. ഒരു മനുഷ്യന് മൂന്ന് ഭാഷകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, അപരിചിതരോട് സംസാരിക്കുന്നത്.